ടു വ്യൂ ദിസ് വീഡിയോ ഇൻ ഇംഗ്ലീഷ് പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ഗിവൺ എബവ്. പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്, അതായത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്. നമ്മൾ ഇതിലെ പല ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിസിലേക്ക് കടക്കാം, അതല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് നമ്മുടെ ഈ പ്രോസസ്സിന് വേണ്ട ചേരുവകൾ, അതായത് റോ മെറ്റീരിയൽസ്. അതിനോടൊപ്പം തന്നെ ക്ലോറോഫിലും സൺലൈറ്റും അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് C6H12O6 അഥവാ ഗ്ലൂക്കോസ്, ഓക്സിജനും വാട്ടറും ആണ്. അപ്പോൾ നമ്മൾ ഈ മുഴുവൻ ഇക്വേഷൻ ക്ലാസ് ടെന്നിൽ പഠിച്ചു കഴിഞ്ഞു. നമുക്കിതിനെ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയാം. സോ ഹിയർ വാട്ടർ എന്ന് പറയുന്നത് ഓക്സിഡൈസ് ആവുകയും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജനെ അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇനി ഈ എൻറ്റയർ പ്രോസസ്സ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത്. ആദ്യത്തേതിനെ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ അഥവാ ഫോട്ടോ കെമിക്കൽ ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നടക്കുന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. അതേസമയം രണ്ടാമത്തെ റിയാക്ഷനായ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസിൽ നമ്മൾ ഇരുണ്ട ഘട്ടം എന്നും വിളിക്കുന്നു. ഇനി ഇതിൻ്റെ ഈ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ് ടെന്നിലെ ടെക്സ്റ്റ് ബുക്കിൽ എൻറ്റയർ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് മൂന്ന് സ്റ്റെപ്സായിട്ടാണ് തിരിച്ചിരുന്നത്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവരും പഠിച്ചു കാണും. ഏതായിരുന്നു ആദ്യത്തേത്? അതെ, അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ് ബൈ ക്ലോറോഫിൽ അല്ലേ. ക്ലോറോഫില് അതല്ലെങ്കിൽ ഹരിതഘടം സൺലൈറ്റിനെ ആഗിരണം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഈ ആഗിരണം ചെയ്ത പ്രകാശത്തെ, പ്രകാശം ആകുന്ന ഊർജ്ജത്തെ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിനെ ഒരു കെമിക്കൽ ഫോമിലേക്ക് മാറ്റും, അതായത് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഒപ്പം ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, വാട്ടർ ഇസ് സ്പ്ലിറ്റ് ടു റിലീസ് ഓക്സിജൻ, അതായത് വാട്ടറിനെ വെള്ളത്തിനെ വിഘടിച്ച് ഓക്സിജനെ പുറന്തള്ളുന്നു അല്ലേ. ഇനി എന്തായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ്? കാർബൺ ഡൈ ഓക്സൈഡ് റിഡ്യൂസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റായ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്സ് തന്നെയാണ് നമ്മളിവിടെയും പറയുന്നത്. അതിനെ നമ്മൾ രണ്ട് പേരിട്ടെന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞ ആ രണ്ട് പോയിന്റ്സ് വരുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. അവസാനത്തെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ഡാർക്ക് റിയാക്ഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനായ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് തൈലക്കോയിഡിലാണ്. കാരണം അവിടെ പ്രകാശത്തെ ആഗിരണം ചെയ്യാനായിട്ട് നമ്മുടെ ക്ലോറോഫിൽ മോളിക്യൂളും അതിൻ്റെ ആക്സസറി പിഗ്മെൻറ്റ്സ്, കോർ മോളിക്യൂൾസ് എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിന് മുന്നിലുള്ള രണ്ട് വീഡിയോ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. ഇനി ഡാർക്ക് റിയാക്ഷൻ്റെ സമയത്ത് നടക്കുന്നതിന് ലൈറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അതിനെ ഇരുണ്ട ഘട്ടമെന്ന് വിളിക്കുന്നത്. ഇനി ലൈറ്റ് റിയാക്ഷനിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമ്മൾ ആദ്യത്തെ ആ രണ്ട് പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. ആദ്യമായി ക്ലോറോഫില്ല് സൺലൈറ്റിനെ ആഗിരണം ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? വാട്ടറിനെ വിഘടിക്കുന്നു, എന്തിൻ്റെ? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ. അതുകൊണ്ട് അതിനെ ഫോട്ടോലൈസിസ് എന്ന് പറയുന്നു. ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം, ലൈസിസ് എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കുക. അപ്പോൾ ഫോട്ടോലൈസിസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വെള്ളത്തിനെ വിഘടിപ്പിച്ചു. അപ്പോൾ എന്താണ് പുറത്തു പോയത്? റിലീസ് ഓഫ് ഓക്സിജൻ. അതിനെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് കണക്കാക്കാം, ഓക്സിജൻ റിലീസ്. ഇനി നാലാമതായിട്ടോ, നമ്മളൊരു കാര്യം പറഞ്ഞു, സൺലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അപ്പോൾ നമ്മളിപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലായില്ലേ, നമുക്ക് ആ എനർജിയുടെ പേരും കൂടെ പഠിക്കാം. ആ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് രണ്ട് മോളിക്യൂളിലാണ്, ഒന്ന് ATP, രണ്ട് NADPH. ഈ ATP എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ എനർജി കറൻസി എന്ന് പറയും അല്ലേ. ജീവനുള്ള വസ്തുക്കളിലെല്ലാം മൈറ്റോകോൺഡ്രിയയിൽ റെസ്പിറേഷൻ നടന്നുണ്ടാകുന്ന എനർജി വെച്ചിരിക്കുന്ന എവിടെയാണ്? ATP. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ ATPയെ വിഘടിപ്പിച്ചിട്ടാണ് എനർജി അല്ലെങ്കിൽ ഊർജ്ജം ലഭിക്കുന്നത്. രണ്ടാമത്തെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, NADPH. അത് നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് എന്നൊരു കമ്പൗണ്ടാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് സൺലൈറ്റിനെ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ നാല് പ്രോസസ്സാണ് ഏതിൽ നടക്കുന്നത്? നമ്മുടെ പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. ഇനി നമുക്ക് പ്രകാശഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഇൻവോൾവ് ആണ്. ഫോട്ടോ സിസ്റ്റത്തിനെ കുറിച്ചും പിഗ്മെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനും കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോട്ടോ സിസ്റ്റംസ് ആണുള്ളത്, ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ റിയാക്ഷൻ സെൻറ്ററിലാണ്. റിയാക്ഷൻ സെൻറ്റർ ആരാണ്? ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി.
അപ്പോൾ ഫോട്ടോസിസ്റ്റം വൺ ആണെങ്കിൽ അതിന്റെ റിയാക്ഷൻ സെന്ററായ ക്ലോറോഫിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വേവ് ലെങ്ത് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. അതായത് നമ്മളിവിടെ കണ്ടു പ്രകാശത്തിലെ 400 മുതൽ 700 വരെയുള്ള നാനോമീറ്ററാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ 700 ആണ് മാക്സിമം എങ്കിൽ അതാണ് ഫോട്ടോസിസ്റ്റം വൺ. ഇനി ഈ സെന്ററിലിരിക്കുന്ന ക്ലോറോഫിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം 680 നാനോമീറ്റർ ആണെങ്കിൽ അതിനെ എന്ത് പറയും? ഫോട്ടോസിസ്റ്റം ടു എന്നും പറയും. അപ്പോൾ രണ്ടു തരം ഫോട്ടോസിസ്റ്റംസ് ഉണ്ട്, ഫോട്ടോസിസ്റ്റം വണ്ണും ഫോട്ടോസിസ്റ്റം ടൂ. അത് എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കോർ മോളിക്യൂൾസ്, ആക്സസറി പിഗ്മെന്റ്സും എല്ലാം ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യും? അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇതിന് ഒരു 430 അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത്, ഇതിന് 470, 525, മേ ബി 600. അപ്പോൾ ഇത് കൂടുതലും അബ്സോർബ് ചെയ്തിട്ട്, അതിന് പറ്റുന്നത് അബ്സോർബ് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് കൊടുക്കും. അങ്ങനെ പാസ് ചെയ്ത് എല്ലാവരും കൂടി എനർജി എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ക്ലോറോഫിൽ എ. അതുകൊണ്ട് ഈ മോളിക്യൂൾസിനെ നമുക്ക് ആന്റിനെ പിഗ്മെന്റ്സ് എന്ന് പറയാം. കാരണം ഒരു ആന്റിന പോലെ അവർ സിഗ്നല് വലിച്ചെടുത്ത് ആണ് ആന്റിനെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇവിടെ ലൈറ്റിന്റെ പലതരത്തിലുള്ള വേവ് ലെങ്തിനെ വലിച്ചെടുത്തിട്ട് അതെല്ലാം റിയാക്ഷൻ സെന്ററിലേക്ക് കൊടുത്ത് അവർ റിയാക്ഷൻ സെന്ററിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ PS1 ഉം PS2 ഉം എവിടെ കാണുന്നു എന്ന് നോക്കാം. നമ്മൾ രണ്ടുതരം തൈലക്കോയിഡ് ഉണ്ടെന്ന് പഠിച്ചു, ഒന്ന് ഗ്രാനൽ തൈലക്കോയിഡും ഒന്ന് സ്ട്രോമൽ തൈലക്കോയിഡും. അപ്പോൾ PS1 പ്രധാനമായിട്ട് കാണുന്നത് സ്ട്രോമ തൈലക്കോയിഡിലാണ്, ഒപ്പം നോൺ അപ്രസ്ഡ് റീജിയൺ ഓഫ് ഗ്രാനൽ. അതായത് ഗ്രാനലിൽ തൈലക്കോയിഡിനെ അടുക്കി വെക്കുമ്പോൾ ഈ കോമൺ ആയിട്ടിരിക്കുന്ന ഭാഗമാണ് അപ്രസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. അതേസമയം ഓപ്പൺ ആയിട്ടുള്ള പാർട്ടാണ് നോൺ അപ്രസ്ഡ്. അപ്പൊ നോൺ അപ്രസ്ഡ് പാർട്ടിലും നമ്മുടെ സ്ട്രോമ തൈലക്കോയിഡിൽ ആണ് എന്ത് കാണുന്നത്? PS1 കാണുന്നത്. അതേസമയം PS2 കാണുന്നത് ഈ അപ്രസ്ഡ് റീജിയൺ ഓഫ് ദി ഗ്രാനൽ തൈലക്കോയിഡിലാണ്, സ്ട്രോമ തൈലക്കോയിഡിൽ PS2 ആബ്സെന്റ് ആണ്. ഇനി ഈ PS2 ഒറ്റയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. PS2 ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആരും കൂടി വേണം? PS1 സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ PS അല്ലെങ്കിൽ ഫോട്ടോസിസ്റ്റത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഈ ഫോട്ടോസിസ്റ്റമാണ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതും PS സഹായത്തിലാണ്. ഇവിടെ കെമിക്കൽ എനർജി ആയ ATP ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ADP അല്ലെങ്കിൽ ഡൈഫോസ്ഫേറ്റ്, ഇത് രണ്ടുമാണ്. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് കരുതുക, രണ്ട് ഫോസ്ഫേറ്റ് ഉണ്ട്. അതിലേക്ക് മൂന്നാമതൊരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? ATP ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന പ്രക്രിയ ആയതുകൊണ്ട് നമ്മളതിനെ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുന്നത്. പറയുമ്പോൾ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമെങ്കിലും RY ആണ്, RELA അല്ല. ഓക്കെ, ഫോസ്ഫോറൈലേഷൻ ആണ്. ഫോസ്ഫോറൈലേഷൻ എന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തെറ്റില്ല. പിന്നെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിലാണെങ്കിൽ ഈ ATP ഫോർമേഷൻ നടക്കുന്നത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്ന് പറയാം. ഇനി ഇതിന് വേണ്ട എനർജി സ്വരൂപിക്കുന്നത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ്. നമ്മളതിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഇലക്ട്രോൺ ഒന്ന് സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നതെങ്കിൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്നും, അത് നോൺ സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്നും പറയുന്നു. നമുക്കിനി സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയുള്ള ഈ പിഗ്മെന്റ് മോളിക്യൂൾസ് എല്ലാം പല വേവ് ലെങ്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. അവരെല്ലാം അടുത്തുള്ള പിഗ്മെന്റിലോട്ട് കൊടുത്ത് ഫൈനലി എവിടെ എത്തുന്നു? ക്ലോറോഫിൽ എ മോളിക്യൂളിലാണ് എത്തുന്നത്. ഈ ക്ലോറോഫിൽ എ മോളിക്യൂളിൽ ഈ എനർജി എല്ലാം കൂടി വരുമ്പോഴേക്കും അതിൻ്റെ ആ മോളിക്യൂള് അല്ലെങ്കിൽ അത് എക്സൈറ്റഡ് ആയിട്ട് മാറും, ഹൈ എനർജി ആയിട്ട് മാറും. അപ്പോൾ അതിന് ഒരു ഇലക്ട്രോണിന് ആ എനർജി കൊണ്ട് അങ്ങോട്ട് ഇരിക്കാൻ വയ്യ, അത്രയ്ക്ക് എനർജിയാണ്. നിങ്ങൾക്കറിയില്ലേ, ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ ഇങ്ങനെ ഓടി നടക്കും അല്ലേ? അവർക്കൊന്നും ഒരു അടങ്ങിയിരിക്കണം, ചിന്തിക്കാൻ പറ്റില്ല, അവർക്ക് അത്രയ്ക്ക് എനർജിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടിയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ അങ്ങ് ജമ്പ് ഔട്ട് ചെയ്യും. നിങ്ങൾക്കറിയാം ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഇലക്ട്രോൺസ് ഇങ്ങനെ ഓരോ ഓർബിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഓരോ ഓർബിറ്റും ഒരു എനർജി ലെവലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലോട്ട് പോകുമ്പോൾ എനർജി ലെവൽ ഹൈ ആണ്, എല്ലിൽ നിന്ന് എമ്മിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ എനർജി ലെവലാണ്, എമ്മിൽ നിന്ന് എന്നിലോട്ട് പോകുമ്പോഴും എനർജി ലെവൽ കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ഹയർ ലെവലിലേക്ക് ഈ ഇലക്ട്രോൺ എടുത്ത് ചാടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിനെ ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിന്റെ പേര് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് മാക്സിമം നമ്മൾ അറിയാത്തവർക്കൊക്കെ എന്താ പേര് കൊടുക്കുന്നത്? എക്സ് അല്ലെ. അപ്പൊ ഇവിടെയും എക്സ് ആണ്. അപ്പൊ ഇമാജിൻ ചെയ്ത് നോക്കൂ, ഈ ഇലക്ട്രോൺ ഒരു കുട്ടിയാണെന്ന് കരുതുക. ഇതൊരു നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ചില കുട്ടികളുണ്ടല്ലേ, വീട്ടിൽ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിണങ്ങി ഇറങ്ങിപ്പോകും. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, എന്തെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ ഈ ഇലക്ട്രോൺ അങ്ങനെയാണ്, ഇവിടെ നിന്ന് എനർജി സഹിക്കാൻ വയ്യാതെ ചാടിപ്പോയി.
ചാടിപ്പോയി ആരുടെ കയ്യിലെത്തി? നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുട്ടികൾ സ്ട്രേഞ്ചേഴ്സിന് അപരിചിതരുടെ കയ്യിലെത്തിപ്പെടും അല്ലേ. ചില സമയത്ത് അതൊരു നല്ല ആളാണെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. അത് ചിലപ്പോൾ ഒരു വിക്കറ്റ് ഗ്രൂപ്പിലാണ് ചെന്ന് പെടുന്നതെങ്കിൽ പിന്നെ ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും വിഷമമായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ചാടിപ്പോയപ്പോൾ ഇതുപോലൊരു സ്ട്രേഞ്ചർ കണ്ടുപിടിച്ചു. ഈ സ്ട്രേഞ്ചർ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ സ്ട്രേഞ്ചർ ഇലക്ട്രോണോട് ചോദിച്ചു, നീ എവിടെ പോകുന്നു? മതി, നീ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് നിനക്ക് നല്ലത്, ഇത് അപകടമുള്ള ഇതാണ്, ലോകമാണ്, നീ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറയും. വീട് ഏതാണ്? നമ്മുടെ PS1 അല്ലേ, ക്ലോറോഫിലെ. അപ്പോൾ ഈ എക്സ് പക്ഷേ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. എക്സിന് തിരിച്ച് കൊണ്ടുവിടാൻ പറ്റില്ല, പക്ഷേ ഈ കൊച്ചിനെ തനിയെ വിട്ടാൽ ഇവൻ വേറെ എവിടെയെങ്കിലും പോകുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടായ ഫെറിഡോക്സിനെ വിളിക്കും. ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞാൽ, ഫെറി എന്ന് പറഞ്ഞാൽ അയൺ അല്ലേ, അയൺ കണ്ടെയ്നിങ് പ്രോട്ടീനാണ്. അതിനെ വിളിച്ചിട്ട് പറയും, ഈ ഇലക്ട്രോൺ കുട്ടിയെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയും. അപ്പോൾ ഫെറിഡോക്സിൻ കൊണ്ട് കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ ഫെറിഡോക്സിന് വേറെ വഴിക്ക് പോകണം. അപ്പോൾ ഫെറിഡോക്സിൻ അതിൻ്റെ കൂട്ടുകാരനായ സൈറ്റോക്രോം B6 വിളിച്ചിട്ട് പറയും, നീ ഫ്രീ ആണെങ്കിൽ ഈ ഇലക്ട്രോൺ കുട്ടിയെ ഒന്ന് വീട്ടിലേക്ക് വിടും, അതിൻ്റെ വീട് ക്ലോറോഫിലയിലാണെന്ന് പറയും. അങ്ങനെ ഇലക്ട്രോണിനെ സൈറ്റോക്രോം B6 കൊണ്ടുവരും. ഇവിടെ എത്തുമ്പോൾ B6 ഇമ്പോർട്ടൻറ്റ് കോൾ വരും, ഓഫീസിൽ ചെന്ന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ B6 എന്ത് ചെയ്യും? അതിൻ്റെ ഫ്രണ്ടായ സൈറ്റോക്രോം F വിളിക്കും. F വിളിച്ചിട്ട് പറയും, ഇതിനെ ഒന്ന് വീട്ടിലാക്കാമോ, നമ്മുടെ എക്സ് തന്നു വിട്ടതാണെന്ന് പറയും. അങ്ങനെ സൈറ്റോക്രോം F വരുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ വീട് ഇങ്ങോട്ടാണ്, പക്ഷെ സൈറ്റോക്രോം F അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ വേറൊരാളുണ്ട്, പ്ലാസ്റ്റോസയാനിൻ, അങ്ങോട്ട് പോകുന്നു. അപ്പോൾ പ്ലാസ്റ്റോസയാനോട് വയ്ക്കും, ഇതിനെ ഒന്ന് കൊണ്ടുവിടുമെന്ന്. അങ്ങനെ പ്ലാസ്റ്റോസയാനിൻ ഫൈനലി ഈ ഇലക്ട്രോണിനെ തിരിച്ച് ക്ലോറോഫിൽ എയിൽ എത്തിക്കും, തുടങ്ങിയിടത്ത് തന്നെ സുരക്ഷിതമായിട്ട് എത്തിച്ചു. എപ്പോഴും ഇങ്ങനെ സംഭവിക്കണം എന്നില്ല അല്ലേ, പക്ഷേ ഇവിടെ ഭാഗ്യത്തിന് സുരക്ഷിതമായിട്ട് എത്തിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹൈ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് മേളിലെത്തി. ഇനി ആ എനർജി ലെവലിൽ നിന്നുകൊണ്ട് അതിന് താഴത്തെ ലെവലിലേക്ക് വരാൻ പറ്റും? ഇല്ല. അപ്പോൾ മേളിൽ നിന്ന് താഴെ വരുന്നതാണെങ്കിൽ അതിന് ഇത്തിരി എനർജി കളയണം. അടുത്ത ലെവലിലോട്ട് താഴ്ച്ചാഴ്ച വരണമെങ്കിൽ കുറച്ചുകൂടി എനർജി കളയണം. അതിൽ നിന്നും താഴേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി എനർജി കളയണം. അങ്ങനെ എനർജി കളഞ്ഞ് 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 വന്നാലേ വീണ്ടും എവിടെ എത്തുള്ളൂ? ക്ലോറോഫിലെ മോളിക്കുള്ള എത്തുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊരു ഡൗൺ ഹിൽ മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. ആദ്യം അപ്പ് ഹില്ലായിരുന്നു, ചാടിപ്പോയി, ഇനി ഡൗൺ ഹില്ലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിലീസ് ചെയ്ത എനർജി ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിനെ ഫോസ്ഫറസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടായി. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം? ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. ഇത് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ നടന്നതുകൊണ്ട് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് സൈക്ലിക് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇലക്ട്രോണിൻ്റെ മറ്റൊരു യാത്ര പഠിക്കാം, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ. ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് PS2 നിന്നാണ്. നേരത്തെ സൈക്ലിക്കിൽ എന്തായിരുന്നു? PS1 അല്ലേ. ഇവിടെ PS2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. PS2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വേവ് ലെങ്ത്? ക്ലോറോഫിലെ മോളിക്കുളിന് 680 അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അബ്സോർബ് ചെയ്ത് 680 കൊടുക്കുമ്പോൾ പഴയതുപോലെ ഇലക്ട്രോണിന് എനർജി കൂടിയിട്ടിരിക്കാൻ വയ്യ, അത് ചാടിപ്പോവും. ചാടിപ്പോയി ആരുടെ കയ്യിലെത്തുന്നത്? ഇവിടെ ആദ്യം എത്തുന്ന ഇലക്ട്രോൺ അക്സെപ്റ്റർ നമുക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ്, ഫിയോഫൈറ്റിൻ. ഓക്കെ, അപ്പോൾ ഫിയോഫൈറ്റിൻ തിരിച്ച് സൈറ്റോക്രോം B6 പറയും, ഒന്ന് വീട്ടിൽ വിടാൻ പറയും. സൈറ്റോക്രോം B6 ബിസി ആയിട്ട് സൈറ്റോക്രോം F പറയും. സൈറ്റോക്രോം F പ്ലാസ്റ്റോസയാനോട് പറയും. നേരത്തെ അതേ ആളുകൾ തന്നെയാണ്, പക്ഷേ ഇവിടെ പ്ലാസ്റ്റോസയാന് പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, അതിനെ തിരിച്ച് PS2 കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ പ്ലാസ്റ്റോസയാനും പറയും, ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ അങ്കിളിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ടല്ലോ PS1, ഞാൻ അവിടെ ആക്കിയേക്കാം, കാരണം എനിക്ക് PS2 വരെ പോകാൻ പറ്റില്ല. അങ്ങനെ ഇലക്ട്രോണിനെ സേഫ് ആയിട്ട് അങ്കിളിൻ്റെ വീട്ടിൽ വിട്ടു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഡൗൺ ഹിൽ അല്ലേ. അപ്പോൾ ആ എനർജി ഉപയോഗിച്ചൊരു ATP മോളിക്യൂള് ഉണ്ടാക്കി. ഇനി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ PS1 ഈ കൊച്ച് വന്നു, ഇലക്ട്രോൺ വന്നു. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ഇലക്ട്രോണിനെ ആശ്വസിപ്പിച്ച്, അയ്യോ മോനെ എത്തിയല്ലോ, നീ ചാടിപ്പോയി എന്തിനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ കുട്ടിക്ക് വിഷമം. അപ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിക്കണം, എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട, ഞാൻ പോവാ കട്ടി എന്ന് പറഞ്ഞിട്ട് അത് ചാടിപ്പോയി. അപ്പോൾ പാരമ്പര്യയുടെ കുടുംബത്തിലുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ആ കുട്ടി ചാടിപ്പോയി. ചാടിപ്പോയപ്പോഴോ പക്ഷേ അതൊരു അപകടത്തിലേക്കാണ് ചാടിയത്. ഇവിടെ വീണ്ടും ഒരു സ്ട്രേഞ്ചറുടെ കയ്യിലെത്തിപ്പെട്ടു. ഈ സ്ട്രേഞ്ചർ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ഈ സ്ട്രേഞ്ചർ ഈ കുട്ടിയെ, അതായത് നമ്മുടെ ഇലക്ട്രോണിനെ, ഫെറിഡോക്സിന് വിറ്റു. ഫെറിഡോക്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു അയൺ കണ്ടെയ്നിങ് കമ്പൗണ്ട് ആണ് അല്ലേ, ഒരു പ്രോട്ടീൻ. ഈ ഫെറിഡോക്സിന് അതിനെ NADP+ വിറ്റു. അപ്പോൾ ഇവിടെ ശരിക്കും 2 ഇലക്ട്രോൺസാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി NADP+ ഉണ്ട്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ NADP+ എന്ന് പറഞ്ഞൊരു പ്രോട്ടോൺ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഒരു ആരാണ് മിസ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിപ്പോൾ NADP+ ആണെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോണിനെ എടുക്കുമ്പോൾ തന്നെ NADP+ എന്തായിട്ട് മാറി? NADP ആയിട്ട് മാറി. കാരണം ആ പ്ലസ് ആയി പോയി, പ്ലസ്സും മൈനസും ചേർന്നു അല്ലേ. അപ്പോൾ NADP ആയിട്ട് മാറി. പിന്നെ ഒരു ഇലക്ട്രോണും കൂടെ വരും. ആ ഇലക്ട്രോൺ വേറൊരു 2 പ്രോട്ടോണും കൂടി അവിടെയുണ്ട്.
രണ്ട് പ്രോട്ടോണും രണ്ട് ഇലക്ട്രോണും ഉണ്ട്. അതിൽ ഓൾറെഡി ഇതൊരു പ്ലസ് ആണ്, അതുകൊണ്ട് ആദ്യത്തെ ഒരു ഇലക്ട്രോൺ വരുമ്പോൾ തന്നെ എന്തുണ്ട്, ഇത് എൻ എ ഡി പി ആയിട്ട് മാറി. ഇനി നമുക്ക് ഒരു ഇലക്ട്രോണും രണ്ട് പ്രോട്ടോണും ബാക്കിയുണ്ട്. ആ ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോണിനെ കൂടെ കൂട്ടിയിട്ട് ഹൈഡ്രജൻ ആയിട്ട് ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ ഇതെന്തായി, എൻ എ ഡി പി എച്ച്. ഇനി അവിടെ ആര് ബാക്കിയുണ്ട്, ഒരു എച്ച് പ്ലസ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എൻ എ ഡി പി എച്ചും എച്ച് പ്ലസും ആയിട്ട് കിട്ടുന്നു. ഇനി ഇവിടുത്തെ വേറൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ പി എസ് ടു നിന്ന് ഇലക്ട്രോൺ ചാടിച്ചാടി പോവുകയാണ് അല്ലേ, സൈക്ലിക്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നില്ല, ഇവിടെ നിന്ന് ചാടി അത് പി എസ് ടുവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വാട്ടറിൻ്റെ സ്പ്ലിറ്റപ്പ് നടക്കുന്നത്. അത് നമ്മുടെ പി എസ് ടുവിനോട് അനുബന്ധിച്ചാണ് ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടക്കുന്നത്, തൈലക്കോയിൻ മെംബ്രെയിൻ്റെ ഇന്നർ സൈഡിൽ. അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു രണ്ട് മോളിക്യുൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ നാല് പ്രോട്ടോണും നാല് ഇലക്ട്രോണും ഓക്സിജൻ മോളിക്യുളും കിട്ടും. അപ്പോൾ ഒരു മോളിക്യുൾ ഓഫ് വാട്ടർ ആണെങ്കിലോ രണ്ട് എച്ച് പ്ലസും രണ്ട് ഹൈഡ്രജൻ എന്നാൽ ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ മനസ്സിലാക്കുക. അപ്പോൾ എച്ച് ടു ആകുമ്പോൾ എത്രയായി, രണ്ട് എച്ച് പ്ലസ് രണ്ട് ഇലക്ട്രോൺ, ഹാഫ് ഓഫ് ഓക്സിജൻ, അതാണ് ഒ എന്ന് പറയുന്നത്. ഇനി ആ ഈ ഇലക്ട്രോണാണ് ഇവിടെയൊക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അതിനൊപ്പം നമ്മൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോണെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ഈ എച്ച് പ്ലസ് എങ്ങോട്ട് പോകും, നമ്മുടെ എൻ എ ഡി പി യെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പോകും. ഇവിടെ റിഡക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, നമ്മുടെ ഓക്സിജൻ, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഒരിക്കലും ഇലക്ട്രോൺ തിരിച്ചെത്തുന്നില്ല. പി എസ് ടുവിൽ നിന്ന് തിരിക്കുന്ന ഇലക്ട്രോൺ പി എസ് വണ്ണിൽ പോയിട്ട് അവിടെ നിന്ന് പോയി എൻ എ ഡി പി ഫോം ചെയ്യും. അപ്പോൾ ഇതിനൊരു എൻസൈം ആവശ്യമുണ്ട്, ഫെറിഡേക്സിൻ എൻ ഒ ഡി പി റിഡക്ടേസ് എന്നൊരു എൻസൈം ആവശ്യമുണ്ട്. അത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് പി എസ് വണ്ണിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് നോൺ സൈക്ലിക് ആയിട്ട്, അതായത് സൈക്ലിക് പാത്വേ അല്ല, ഒരു നോൺ സൈക്ലിക് വേര് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, ഫോസ്ഫോറിലേഷൻ. അത് നടന്നു, എ ടി പി ഫോം ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോ റിലേഷൻ. മറ്റേതിൽ സൈക്ലിക് ആയിരുന്നു. പിന്നെ അതിൽ സൈക്ലിക്കിൽ പി എസ് വൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ പി എസ് വണ്ണും പി എസ് ടുവും രണ്ടും ഉണ്ട്. അവിടെ എ ടി പി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ എ ടി പിയും എൻ എ ഡി പി എച്ചും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അവിടെ വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് ഇല്ലായിരുന്നു, ഇവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്, ഇവിടെ ഓക്സിജൻ എവല്യൂഷനും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ടേബിളിൽ കാണാം. ഇനി നിങ്ങൾക്ക് പി എസ് വൺ പി എസ് ടുവിനുള്ള ഡിഫറൻസും നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം തന്നെ ധാരാളം പേര് ഇപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നല്ല സജഷൻസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണമോ, അല്ലെങ്കിൽ സജഷൻസ് ക്രിട്ടിക്കൽ ആയിക്കോട്ടെ, പക്ഷേ നല്ല ഭാഷയിൽ അത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.